മോന്റെ മോടേയും കല്യാണം നടക്കാൻ പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവരെ രണ്ടിനെ കൂട്ടിച്ചേർത്ത് കുടുംബമായിട്ട് ജീവിക്കട്ടെ. പൊന്നു മക്കളത് കർത്താവ് അനുഗ്രഹിക്ക. സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണോ അമ്മേ? ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു അനാഥയാന്നൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അനാഥയല്ല, ഒരുപാട് അമ്മമാരുണ്ട്, അനിയത്തിമാരുണ്ട്. ആരോരും ഇല്ലാത്ത ഈ മോടെ കല്യാണമാണ്, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അവളുടെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മ മരിച്ചു പോയതാ, അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ, ബന്ധുവോ സ്വന്തമോ ഒന്നും ഇല്ല. ഇനി ഇവിടെ അനാഥയല്ല, ഇനി എന്റെ സ്വന്തമാ, പ്രാർത്ഥിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്നെ വെച്ച് നോക്കുമ്പോ ഏറ്റവും വലിയ സമ്മാനം അതല്ലയോ, അമ്മേന്റെ മോനായോണ്ട് എനിക്ക് മൊത്തത്തിൽ വിശ്വാസം. നമസ്കാരം. നമസ്കാരം. എന്താ പുതിയ വിശേഷം? എന്റെ മക്കളുടെ വിവാഹമാണ്. മക്കളെന്ന് പറഞ്ഞാ? എന്റെ സ്വന്തം മോനും, പിന്നെ 4 വർഷം മുന്നേ CWC എന്നെ ഏൽപ്പിച്ച എന്റെ മോളെ വിവാഹമാണ്. സ്വന്തം മകനെ കൊണ്ട് ആ മകളെ വിവാഹം കഴിപ്പിക്കുകയാണല്ലേ. നമസ്കാരം. ഒരു സന്തോഷം നിറഞ്ഞ ഒരു കല്യാണ വാർത്തയെ കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത്. സ്ഥലം നമ്മുടെ അടൂർ ഏഴംകുളത്തിന് സമീപമുള്ള ജീവമാത കാരുണ്യഭവൻ എന്ന ഒരു അനാഥ മന്ദിരമാണ്. ഇവിടെ ഒരു വലിയ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇതിന്റെ നടത്തിപ്പുകാരിയും എല്ലാമായ ഉദയഗിരിജ ചേച്ചിയുടെ മകന്റെ, സ്വന്തം മകന്റെ വിവാഹമാണ്. വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പ് ഇവിടെ വന്ന ആരോരും ഇല്ലാത്തൊരു മകളാണ് അല്ലേ. ആ മകളെ, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടി. മകൾക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട്, അവർക്ക് എല്ലാവരും സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ആ മകളാണ് ചേച്ചിയുടെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. നമുക്ക് എന്തായാലും ആ നന്മ നിറഞ്ഞ വാർത്ത, ആ സന്തോഷം നിറഞ്ഞ, ഇവരെല്ലാം വലിയ ഹാപ്പി ഹാപ്പി അല്ലേ. എല്ലാവരും സന്തോഷത്തിലാണോ? അപ്പൊ നമ്മ പറയാ, സന്തോഷം നിറഞ്ഞ അതൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. 13 വർഷം മുന്നേ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പൊ അന്നേരമേ ഒരുപാട് വിഷമങ്ങളും ഒറ്റപ്പെട്ടതിന്റെ വേദനയും സഹായിക്കാൻ ആരും ഇല്ലാത്തതിന്റെ സങ്കടം ഒക്കെ എനിക്കറിയായിരുന്നു. അപ്പൊ എന്റെ മോന്റെ വിവാഹം വന്നപ്പോഴത്തേന് മോന് ഒരു പാമ്പിടിച്ചൊരു പെൺകുഞ്ഞിന് ജീവിതം കൊടുക്കണമെന്ന് തോന്നി. അപ്പൊ അച്ഛനും അമ്മയോ ആരും ഇല്ലാത്ത, സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തൊരു കുഞ്ഞിനൊരു ജീവിതം കൊടുക്കണമെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഈ ചിൽഡ്രൻസ് ഹോമിലും അതേപോലെ ഞാൻ വേറെ ചിൽഡ്രൻസ് ഹോമിലും ഇതേപോലെ അന്വേഷിച്ചിട്ടുണ്ട്. നല്ലൊരു കുഞ്ഞിനെ വരുമ്പോ എന്ന് വെച്ചാൽ എന്നെ നോക്കുന്ന, എന്റെ മക്കളെ നോക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുവാണെങ്കിൽ പറയണേന്ന് സാധാരണ എല്ലാവരോടും പറയാറുണ്ട്. അങ്ങനെ ഞാൻ 4 വർഷം മുന്നേ അനാമിയ എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്നത്. അപ്പൊ അവൾ എന്നോട് കാണിച്ച ആ സ്നേഹം, അപ്പൊ അത് സത്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അവളെ എന്റെ മോന് വേണ്ടി ആലോചിക്കാൻ കാരണം. അവളുടെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മ മരിച്ചു പോയതാ, അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ, ബന്ധുവോ സ്വന്തമോ ഒന്നും ഇല്ല അവൾക്ക്. കൂടുതൽ വിഷമിക്കാൻ ഒരു കാരണമെന്ന് വെച്ചാൽ ഒരു ദിവസം അവള് സ്കൂള് വിട്ട് വന്നപ്പോഴത്തേന് അവള് ഇവിടെ കുളത്തിന്റെ അടുത്തിരുന്ന് കരഞ്ഞായിരുന്നു. അപ്പൊ അവളോട് ചെന്ന് സംസാരിച്ചപ്പോ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, അന്ന് സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാരെയും വീട്ടുകാര്, അച്ഛൻ അമ്മ എല്ലാരും വന്നു, അവക്ക് ആരും ഇല്ലായിരുന്നു വരാൻ. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് ഹോമി ആരെയെങ്കിലും ഒക്കെ റിലേറ്റീവോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ഫോൺ ചെയ്യും എല്ലാവരെയും. അപ്പം ഇവക്ക് ഫോൺ ചെയ്യാനൊന്നും ആരും ഇല്ല, അവൾ അനാഥയാ എന്ന് അവള് സ്വന്തമായിട്ട് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ എനിക്കും കൂടെ സങ്കടം വന്നു. അവളുടെ കണ്ണുനീര് കണ്ടപ്പം അവളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവള് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല, ഇല്ല തോന്നിയില്ല, കൂടെ തന്നെ നിർത്താനാണ് തോന്നിയത്. ഇവിടെ ഒരാള് മാത്രമല്ല കേട്ടോ, ഇതെല്ലാം ഇവിടുത്തെ ഉദയഗിരി ചേച്ചിയുടെ മക്കളുമാരാണ് അല്ലേ. ഇതെല്ലാം നിങ്ങളുടെ അമ്മയാണോ? ഇവരെല്ലാം പഠിക്കുവാണ് അല്ലേ. ഇവരൊക്കെ പല സാഹചര്യത്തിൽ നിന്ന് ജീവമാതാ കാരുണ്യഭവനിൽ എത്തിയ കുട്ടികളാണ്. എല്ലാരും ഹാപ്പിയാണോ? അമ്മയൊക്കെ നിങ്ങളെ പൊന്നുപോലാ നോക്കുന്നേ ആണല്ലേ. അപ്പൊ ഇവരെല്ലാം വലിയ ഹാപ്പിയാണ്. അതായത് ഇവിടുത്തെ ചേച്ചിയുടെയും ചേട്ടന്റെയും കല്യാണം കൂടാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ. അവരതിന്റെയൊക്കെ വലിയ സന്തോഷത്തിലാണ്. ബുധനാഴ്ചയാണ് ആ ഒരു നല്ല ദിവസം, ആ ഒരു വിവാഹം നടക്കുന്നത്. നമുക്ക് എന്തായാലും ആ ചെറുക്കനേയും പെണ്ണിനെ, അതായത് നാളത്തെ താരങ്ങളെ, താര ജോഡികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് അവരെ ഒന്ന് വിളിക്കാം. പേര് വിഷ്ണു അല്ലേ. വിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിലായിരുന്നു, നാട്ടിലോട്ട് വന്ന് ലീവിന് വന്നതാണ് അല്ലേ. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാര്യം? അമ്മയ്ക്ക് ആരോരും ഇല്ലാത്തൊരു കുട്ടിയെ ഞാൻ ജീവിതം കൊടുക്കണം, ഞാൻ കല്യാണം കഴിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അമ്മ അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെയാണ് നടത്തുന്നത്. ഒരുപാട് പേരുടെ അമ്മയാണ്, വിഷ്ണുവിന്റെ മാത്രം അമ്മയല്ല. അല്ല, ഇവിടെ എനിക്ക് ഇവിടെ 10-24 അനിയത്തിമാരുണ്ട്. അതിലെ അമ്മ ഒരാളെ കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയുടെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം. ഇത് വിഷ്ണു, കല്യാണ ചെറുക്കനാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ മോള്. മോളുടെ പേര് അനാമിക എന്നാണ് അല്ലേ. ഇങ്ങനെ ഒരു ഫാമിലിനെ അമ്മേനെയൊക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാണ്. സ്വന്തമായിട്ട് ഏട്ടനും ചേച്ചിയും അമ്മേനെയൊക്കെ കിട്ടി, വളരെ ഹാപ്പിയാ. അമ്മ മരിച്ചു പോയതാ, അച്ഛൻ വേറെ സെപ്പറേറ്റ് പോയതാ, പിന്നെ അമ്മാമ്മേന്റെ കൂടെ ആയിരുന്നു. അമ്മാമ്മയാ നോക്കിയത് ഇവിടുത്തേക്ക്. പിന്നെ അമ്മാമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോഴും ഇങ്ങനെ ഓഫനേജിലായത്. സ്കൂളിലൊക്കെ പാരന്റ്സ് ഒക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ അമ്മയുടെ ഒരു ദിവസം പറഞ്ഞു. പിന്നെ വീട്ടിൽ ഇപ്പൊ എല്ലാരെയും മിക്കവരെയും വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നും. പിന്നെ വീട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെത്, അച്ഛനും അമ്മ അടുത്തില്ലാത്തത്, അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടമാണ്. അതില്ല, ഇപ്പൊ മാറി. ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു അനാഥയാന്നൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത് പതുക്കെ പതുക്കെ മാറി മാറി ഇപ്പൊ മൊത്തത്തിൽ മാറി. ഇപ്പൊ ഒരു അതിന് പകരം ദൈവം നല്ലൊരു ഫാമിലി വന്ന്, പിന്നെ എന്തിനു ഏതിനും കൂടെ നിൽക്കുന്ന ഒരമ്മ അനാഥയല്ല. ഇപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, അനിയത്തിമാരുണ്ട്. ഇങ്ങനെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ട്, നിനക്ക് സമ്മതമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുക ചെയ്തേ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് സമ്മതം. എന്നെ വെച്ച് നോക്കുമ്പോ ഏറ്റവും വലിയ സമ്മാനം അതല്ലയോ.
അങ്ങനെ സമ്മതിച്ച്. അമ്മേന്റെ മോനായോണ്ട് എനിക്ക് മൊത്തത്തിൽ വിശ്വാസം, എന്നെ നോക്കും. അപ്പൊ ഇതെന്റെ മക്കളാണ്, എല്ലാവരും കല്യാണത്തിന് വരണം, അനുഗ്രഹിക്കണം. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞിനെ വേണം, ഒരു കുഞ്ഞിന് ജീവിതം കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ആദ്യം ഞാൻ സംസാരിച്ചത് CWC ചെയർമാൻ രാജീവ് സാറിനോടാണ് സംസാരിച്ചത്. അപ്പൊ സാറ് ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സാറ് സമ്മതിച്ചതിന് ശേഷമാണ് എന്റെ മോനോട് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ മോനോട് പറഞ്ഞപ്പോ അവന് പ്രത്യേകിച്ച് എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അനമ്മയോടും ചോദിച്ചു, അവളും ഓക്കെ പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും സമ്മതമാ. വീട്ടിലെല്ലാരോടും ഇവന്റെ അച്ഛൻ മരിച്ചു പോയതാ. അപ്പൊ ആദ്യം സംസാരിച്ചത് അണ്ണന്റെ അച്ഛന്റെ അടുത്ത് അമ്മയെടുത്തു വാ. അപ്പൊ അവരും അവളെ ഇഷ്ടമാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഫാമിലിയിൽ എല്ലാവരോടും സംസാരിച്ചു. കുഞ്ഞിനെ CWC ചെയർമാൻ പറഞ്ഞതനുസരിച്ച് അവരെ തിരക്കി പോയായിരുന്നു. അവരുടെ അച്ഛനെ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് അവരുടെ അച്ഛൻ പറഞ്ഞു ഇതേപോലെ അവളെ വേണ്ട എന്ന് തീർത്തു പറഞ്ഞു. പിന്നെ അവരുടെ ഫാമിലിയിലെ കുറച്ചുപേരെ കണ്ടുമുട്ടി. അവർക്കാർക്കും പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം അവർക്കാർക്കും അവളെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല, അവർക്കാർക്കും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ വന്ന് CWC വന്ന് എഴുതിയും കൊടുത്തു. ഇനിയിപ്പോൾ ആർക്കും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇല്ല. അതേപോലെ എൻ്റെ മോൻ അവളെ അവസാനം വരെ നോക്കുമെന്നൊരു ഉറപ്പുണ്ട്. എൻ്റെ മക്കളായിട്ട് രണ്ടുപേരെയും അവസാനം വരെ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിപ്പിക്കണമെന്ന എൻ്റെ ആഗ്രഹം. ആരോരും ഇല്ലാത്തൊരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അമ്മ അമ്മയുടെ ആഗ്രഹത്തിന് ഞാൻ അങ്ങനെ എതിരെ നിൽക്കാറില്ല. കാരണം അച്ഛൻ മരിച്ചിട്ട് 13 വർഷമായിട്ടുണ്ട്. അന്ന് മുതൽ ട്രസ്റ്റ് നോക്കി നടത്തുന്നതാണേലും ഇത്ര അമ്മമാരെയും കുട്ടികളെയും നോക്കുന്നതാണേലും അമ്മയാണ്. അമ്മയുടെ തീരുമാനം തെറ്റാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ സമയം അമ്മയും വേറെ കൂടെ ആയിരിക്കും, കളിയും വൈകിട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇത്രയും പിള്ളേരുടെ ഒരു വിഷമം മാറ്റാൻ അമ്മ വിചാരിച്ച് നടക്കുന്നുണ്ടല്ലോ. അവളെ സംബന്ധിച്ച് അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴും ഇനി ഇവള അനാഥയല്ല, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ചേച്ചിയുടെയും ചേട്ടനെയും കല്യാണമാണ് നാളെ. ഞങ്ങളുടെ അനാമികയുടെയും വിഷ്ണുവേട്ടൻ്റെയും കല്യാണമാണ്. എല്ലാവരും വരണം, ഞങ്ങളെല്ലാവരും ഫുൾ ഹാപ്പിയിലാണ്. ഞങ്ങളുടെ ചേട്ടനും ഞങ്ങളുടെ എല്ലാവരുടെയും സഹോദരിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. മോന്റെയും മോടെയും കല്യാണം നടക്കാൻ പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവരെ രണ്ടിനെ കൂട്ടിച്ചേർത്ത് കുടുംബമായിട്ട് ജീവിക്കട്ടെ. ദൈവം ഇവർക്ക് പോലും നമുക്ക് പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടി. പൊന്നു മക്കളെ കർത്താവ് അനുഗ്രഹിക്കറിയാതെ സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണോ അമ്മേ? കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഐശ്വര്യം വരട്ടെ കർത്താവ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഒരുപാട് സന്തോഷം. ആരോരും ഇല്ലാത്ത ഈ മോടെ കല്യാണമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പത്തനംതിട്ട ജില്ലയിലെ അടൂര് തേപ്പുവാറ എന്ന സ്ഥലത്താണ് ഈ ജീവമാതാ കാരുണ്യ ഭവൻ ചാറ്റോ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ കീഴിൽ രണ്ട് ഹോമുകളാണുള്ളത്. ഒന്ന് ഓൾഡ് ഏജ് ഹോം, ഒന്ന് ചിൽഡ്രൻസ് ഹോം. ഓൾഡ് ഏജ് ഹോമിൽ 32 അമ്മമാരും ചിൽഡ്രൻസ് ഹോമിൽ 36 കുഞ്ഞുങ്ങളുമാണുള്ളത്. മക്കളോ ബന്ധക്കാരോ ഒന്നുമില്ലാത്ത അമ്മമാരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കുട്ടികളെ പത്തനംതിട്ട CWC മുഖേനയാണ് നമുക്ക് കുട്ടികൾ ഇവിടെ വരുന്നത്. പലവിധ സാഹചര്യത്തിൽ പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോം പ്രവർത്തിക്കുന്നത്. പിന്നെ എല്ലാവരും വരണം, ഈ കല്യാണത്തിൽ പങ്കെടുക്കണം, ഈ സ്ഥാപനം വന്ന് സന്ദർശിക്കണം, ഇവിടുത്തെ അന്നദാനത്തിലും പ്രാർത്ഥനയിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നിങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് ഈ ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും പ്രവർത്തിച്ചു പോകുന്നത്. ഇനിയും നിങ്ങളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു.